ആദ്യമേ തന്നെ ഈ പരിശുദ്ധ അൾത്താരയിൽ കയറി നിന്ന് ഒരു വലിയ സാക്ഷ്യം ആയിത്തീരുവാൻ പരിശുദ്ധ അമ്മ എന്നെ ഒരുക്കിയതിന് വലിയ നന്ദി പറയുന്നു. ഞാൻ 2021 ഒക്ടോബർ 1 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പേ ഞാൻ ഈ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് എങ്കിലും ഞാൻ ആ മരച്ചുവട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ വന്ന് നിന്ന് ഈ മാതാവിനെ അവിടെ നിന്ന് നോക്കി തിരിച്ചു പോയ ഒരാളാണ്. അന്ന് എനിക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു പള്ളിയിൽ വരുന്ന പോലെ ഇവിടെ വന്ന് നിന്ന് മാതാവിനെ കണ്ടു പോകുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2021 എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നു. ഞങ്ങൾ ഒരു വീട് വെക്കുവാൻ ആരംഭിച്ചു. അന്ന് എൻ്റെ ഹസ്ബൻഡിന് ദുബായിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളൊരു വീട് വയ്ക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നത്. ആ വീട് പണി ഏതാണ്ട് അതിൻ്റെ പടവ് ഉയർത്തി വാർപ്പ് തുടങ്ങി അപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെടുന്നുവെന്ന്. ഞങ്ങൾ വളരെയധികം വേദനിച്ചു. ഉണ്ടായിരുന്ന സമ്പാദ്യമൊക്കെ വെച്ചിട്ടാണ് ചെറിയ വീടാണെങ്കിൽ പോലും അത് ആരംഭിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ നിവൃത്തിയൊന്നുമില്ല. എൻ്റെ അന്ന് ഞാൻ കൂട്ടത്തിൽ കൂടി വന്ന കൂട്ടുകാരി അന്ന് അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളെ ഞാൻ വീണ്ടും വിളിച്ചു, എടി എൻ്റെ കൂടെ ഒന്ന് കുർബാസനത്തിലേക്ക് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഓക്കെ ഞാൻ വരാവിടി എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. അപ്പോൾ അവളുമായിട്ട് ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ നിയോഗം വെച്ചു, അമ്മേ മാതാവേ എൻ്റെ വീട് പണി പൂർത്തീകരിച്ചു തരണമേ, അല്ലേ അത് പാതി വഴി ഉപേക്ഷിക്കേണ്ടി വരും എന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, നമ്മളൊരു വീട് പണി തുടങ്ങുമ്പോൾ ആദ്യമേ അത് നമ്മളുടെ മനസ്സിലൊരു വിചാരം ഉണ്ടാകും, അത് വെഞ്ചരിക്കേണ്ടത് എപ്പോഴാണെന്ന്. എൻ്റെ മനസ്സിലും ഞങ്ങൾ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരുടെ പ്ലാൻ ചെയ്ത ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എൻ്റെ മൂത്ത മകൻ്റെ കുർബാന സ്വീകരണത്തിനോടൊപ്പം ആ വീട് പണി പൂർത്തീകരിച്ച് അത് വെഞ്ചരിക്കണമെന്ന്. പക്ഷേ പ്ലാനൊക്കെ പൊളിയുന്ന അവസ്ഥയായി. കാര്യം ഇത് നടക്കില്ല എന്ന് ഞാൻ ഉറപ്പായി. അങ്ങനെ ഞങ്ങൾ ശരിക്കും അത് വലിയൊരു വിഷയമാക്കി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങൾക്കുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യങ്ങളും വലിയ ലോണെടുത്താൽ അത് വീട്ടാനുള്ള അല്ലെങ്കിൽ ലോൺ അടഞ്ഞു പോകാനുള്ള ജോലിയില്ല. അതുകൊണ്ട് ലോണിനെ പറ്റിയൊന്നും ചിന്തിച്ചില്ല. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് ഞങ്ങൾ ഇച്ചിരി ഗോൾഡൊക്കെ മേടിച്ചു. ഞങ്ങളുടെ ഉള്ള അത്യാവശ്യ ഗോൾഡുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആ വീട് പണി പൂർത്തീകരിച്ചു. ഞങ്ങൾ ആഗ്രഹിച്ച ഡേറ്റിൽ തന്നെ ഈ മോഹൻ്റെ കുർബാന സ്വീകരണവും ആ വീട് വെഞ്ചരിപ്പും നടത്താൻ പരിശുദ്ധ അമ്മ അനുവദിച്ചു. അതുപോലെ തന്നെ ഈ പറയണമല്ലോ, ഈ വീട് പണി പാതിയായി. ഞാൻ ഉടമ്പടി ഉപ്പ് ഈ വീടിൻ്റെ 4 കൊണ്ടുവന്ന വിശ്വാസ പ്രമാണം ചൊല്ലി 3 ഞാൻ വിതറി. അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ കൂടിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയായിരുന്നേ. അങ്ങനെ മാതാവ് അത്ഭുതകരമായി അവിടെ എന്നോട് ഇടപെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ, എൻ്റെ വീട് പത്തനംതിട്ടയാണ് സ്വന്തം വീട്. ഞങ്ങൾക്ക് 20 സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല. എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും അടങ്ങുന്ന വീടായിരുന്നു. ഞങ്ങൾ മാറി മാറി റെൻ്റ് വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതൊരു മകൾ എന്ന രീതിയിൽ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. ഞാൻ 2 നിയോഗം വെച്ചേ അതായിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു വീട് ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. എൻ്റെ ബ്രദറ് അവന് ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ബ്രദറിനെ എപ്പോൾ വിളിച്ചാലും അവൻ നേഴ്സാണ്, അവൻ്റെ ഭാര്യയും അവരവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോൾ വിളിച്ചാലും എന്നോട് പറയും, മേടി അതൊന്നും ഇപ്പോൾ നടക്കുകയല്ല, എൻ്റെ പൈസയില്ല. എപ്പോഴും ഇങ്ങനെ പറയും. എനിക്ക് വലിയ ബാധ്യതകളൊന്നും ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല, എനിക്ക് ലോണിനെ പറ്റിയൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അത്ഭുതമെന്ന് പറയട്ടെ, കഴിഞ്ഞ 7 അവർക്ക് ഒരു നല്ല വീടും കുറേ വസ്തുവും അടങ്ങുന്ന ഒരു നല്ല വീട് എന്ന് തന്നെ പറയാം, അതവർക്ക് ലഭിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഞങ്ങൾ 12 ഞങ്ങൾക്ക് ഈ മൂത്ത മോന് ശേഷം ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, എന്തോ അത് നടക്കുന്നുണ്ടായിരുന്നില്ല.
അപ്പം ഉടമ്പടിക്ക് ശേഷം ഞങ്ങൾ ഈ വിഷയത്തിന് മേൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പുതിയ വീട് വെഞ്ചരിക്കുന്നതിൻ്റെ അന്ന് ഞാൻ കൺസീവ് ആണെന്ന് അറിഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ട് കടന്നുപോയി. 5-ാം മാസത്തെ സ്കാനുകളിൽ കുഞ്ഞിന് ഹൈട്രോ നെഫ്രോസിസ് എന്ന് കണ്ടു. ഹൈട്രോ നെഫ്രോസിസ് എന്ന് ഡോക്ടേഴ്സ് പറയുന്നത് അവൻ്റെ കിഡ്നിയുടെ സൈഡിൽ ഒരു വെള്ളക്കെട്ടെന്നാണ് പറഞ്ഞത്. അത് 2 കിഡ്നിയുടെ ഭാഗത്തും ഉണ്ടെന്നാണ് പറഞ്ഞത് സ്കാനുകൾ കണ്ടത്. അത് മോഡറേറ്റ് ഗ്രോസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഡെലിവറി 7-ാം തീയതി ഞങ്ങൾ ആ വിഷയത്തിനുമേ പ്രാർത്ഥിച്ചു. 7-ാം തീയതി തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ഈ കുഞ്ഞിനെ തന്നു. അങ്ങനെ അപ്പം ഞങ്ങൾ പറയും, മാതാവ് തന്ന കുഞ്ഞാണ്, എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടിയിൽ നിൽക്കുന്ന ആളാണ്. എപ്പോഴും എന്നോട് പറയും, മാതാവ് നമുക്ക് തന്ന കുഞ്ഞല്ലേ, അവനൊരു ആപത്തും വരത്തില്ല എന്ന്. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞിന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചെറിയൊരു ഫീവർ വന്നു. ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പം അവന് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് കണ്ടു. ഇങ്ങനെ ഹൈഡ്രോ നെഫ്രോസിസ് മൈൽഡ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഞങ്ങൾ വല്ലാതെ വേദനിച്ചു. ഇങ്ങനെ കൂടെ കൂടെ കുഞ്ഞിന് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് അത് അവൻ്റെ കിഡ്നിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി പുഷ്പഗിരിയിലെ പീഡിയാട്രിക് സർജനെ കണ്ടു. അപ്പോൾ സാറ് MCU എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, അത് യൂറിൻ എന്താണ് നമ്മുടെ കിഡ്നിയിലേക്ക് കുഞ്ഞിൻ്റെ തിരിച്ചു പോകുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരുപാട് വേദനിച്ചു. കാര്യം കുഞ്ഞിന് വലിയ പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. അവന് പ്രത്യക്ഷത്തിൽ കാണുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ്റെ യൂറിന് പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും ഡോക്ടർ ഇത് പറഞ്ഞു, നമ്മുടെ സമാധാനത്തിന് വേണ്ടി അത് ചെയ്യണം, ഭാവിയിൽ കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നിരിക്കാൻ വേണ്ടി. എങ്കിലും ഞങ്ങൾ ഒരുപാട് കരഞ്ഞു. രാത്രിയിൽ ഉറക്കമില്ല, 1 മണിയിൽ നിന്നില്ല, 2 മണിയിൽ നിന്നില്ല, രാത്രി ഉറക്കമില്ലാതെ ഞാൻ തിരികെ എത്തിച്ച് 2-3 വട്ടമൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു, ഇന്നലെ 6-ാം തീയതി കുഞ്ഞിന് ടെസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനും ഹസ്ബൻഡിനോട് തീരുമാനിച്ചു, ഈ ടെസ്റ്റിന് മുമ്പേ നമുക്ക് അച്ഛനെ പോയി കാണാൻ പറ്റിയാൽ ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ വന്നു. അങ്ങനെ ടോക്കൺ എടുത്തു, 4-ാമത്തെ ടോക്കൺ ഞങ്ങൾക്ക് കിട്ടി. കുഞ്ഞിനെ അച്ഛൻ ഇവിടെ നിർത്തിയാൽ താരയുടെ മുമ്പിൽ നിർത്തി സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. ഇന്നലെ അവനെ അവനെ സ്കാൻ ഈ എക്സ്റേ എടുക്കാൻ വേണ്ടി കയറ്റുന്നതിന് മുമ്പ് തന്നെ ഞാനും ഹസ്ബൻഡും വിശ്വാസപ്രമാണം ചൊല്ലി അവൻ്റെ ദേഹത്തൊക്കെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞങ്ങൾ പൂശി പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലി, പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലി ഈ കുഞ്ഞെ ഒരു കുറവുമില്ലാതെ അമ്മേ ഞങ്ങൾക്ക് തരണമേ എന്ന്. കുഞ്ഞിനെ അകത്ത് കയറ്റി, അവർ എന്നെയും കയറ്റാൻ അനുവദിച്ചു. അങ്ങനെ ഞാൻ ഈ കുഞ്ഞിനോടൊപ്പം അകത്ത് കയറി. അപ്പോൾ ഒരു ഡൈ അകത്തേക്ക് ബ്ലാഡറിലേക്ക് ഒരു ഡൈ ഇഞ്ചക്റ്റ് ചെയ്ത് എടുക്കുന്ന എക്സ്റേ ആണ്. അപ്പോൾ കുഞ്ഞിന് നല്ല പെയിൻ ആയിരിക്കും. കുഞ്ഞ് നന്നായിട്ട് കരയാൻ തുടങ്ങി. ഞാൻ അമ്മ മാതാവിന് ഈ കാശുരൂപം എൻ്റെ കുഞ്ഞിനോട് ചേർത്ത് വെച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ കുഞ്ഞിന് ഒരു കുറവും ഉണ്ടാകരുതേ. ഒരു തുള്ളി പോലും, അവൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു തുള്ളി പോലും അകത്തേക്ക് കിഡ്നിയിലേക്ക് പോകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാര്യം ഞാൻ അതിൻ്റെ പുറത്തിരുന്ന് ഒരു കുമ്മള്ളി വന്ന ഒരു കുട്ടി, 10 വർഷമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് മെഡിസിൻ എടുക്കുന്ന ഒരു കുട്ടിയെ ഞാൻ കണ്ടു. അഥവാ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നീ സർജറി അല്ലെങ്കിൽ നീണ്ട കാലയളവ് കുഞ്ഞിന് നമ്മൾ മെഡിസിൻ കൊടുക്കണം. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഒരു കാരണവശാലും എനിക്ക് മരുന്ന് കൊടുക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുകയോ ഇല്ലയോ, സർജറിയും ഞാൻ ചെയ്യുകയില്ല, അമ്മ ഇടപെടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പോകെ ഞാൻ ഈ ഡൈ പുഷ് ചെയ്യുമ്പോൾ എൻ്റെ അമ്മയോട് കരഞ്ഞ് നിലവിളിച്ച് ഈ കാശുരൂപം എൻ്റെ കുഞ്ഞിനോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു സിസ്റ്ററാണ്, അവരേതാണ്ട് 9 വർഷമായിട്ട് ആ ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളതായത് കൊണ്ട് തന്നെ കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം ആ സിസ്റ്ററാണ് ഇത് പുഷ് ചെയ്യുന്നത്. ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ ഈ ഡൈ പുഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ആ സിസ്റ്ററോട്, ആ എക്സ്റേക്ക് ശേഷം ചോദിച്ചു സിസ്റ്ററെ എന്താണെന്ന്. ആ സിസ്റ്റർ എന്നോട് കണ്ണുകൊണ്ട് കാണിച്ചു, ഒരു തരി പോലും അവൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല,
നീ വിഷമിക്കണ്ട എന്ന്. ബാക്കി പറയേണ്ടത് ഡോക്ടേഴ്സാണല്ലോ, സിസ്റ്റേഴ്സിന് അങ്ങനെ പറയാനുള്ള ഒരു അനുവാദമില്ല. റിസൾട്ട് വരുന്നിടം വരെ നമ്മൾ കാത്തിരിക്കണം. ഞാൻ പുറത്തിറങ്ങി എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല അവന്, ആ സിസ്റ്റർ പറഞ്ഞല്ലോ. ആ സിസ്റ്റർ ഇറങ്ങി വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അവനൊരു കുഴപ്പമില്ല എന്ന്. അങ്ങനെ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി. ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു, അവനങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അറിയാനിടയായി. അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലായിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ജൂലൈ മാസം എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എൻ്റെ ബ്രദർ, ഞാൻ പറഞ്ഞല്ലോ, ഡൽഹിയിലാണ്. അവർ ലീവിന് നാട്ടിൽ വന്നു. അങ്ങനെ അവർ ജൂലൈ മാസം 11 തീയതിയാണ് നാട്ടിൽ വന്നത്. 12 തീയതി ആൾ പത്തനംതിട്ട ടൗണിൽ എന്തോ ഷോപ്പിംഗ് ആവശ്യമായിട്ട് പുറത്തുപോയി. 38 വയസ്സാണ് ആൾക്ക്. അപ്പോൾ പെട്ടെന്ന് ആൾ തല ചുറ്റി താഴെ വീണുപോയി. എന്താണെന്നറിയില്ല. അങ്ങനെ പെട്ടെന്ന് പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആളുടെ കൂടെ ഭാര്യയുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിച്ചു, ബോധം പോയി, ആരെയും തിരിച്ചറിയുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ ഹോസ്പിറ്റലുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല, നിങ്ങൾ വേറെ എങ്ങോട്ടേ ഇനി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് ആളെ കൊണ്ടുപോയി. അവിടെ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പത്തനംതിട്ടയാണ് അന്നേരം നിലവിലുണ്ടായിരുന്നത്. എൻ്റെ ഫോണിൽ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും രാത്രി 1 മണി, 2 മണി, 12 മണി എന്ന് വേണ്ട ഇങ്ങനെയായിട്ടായുമ്പോഴൊക്കെ ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന മുട്ടുമേ നിന്ന് ചൊല്ലാൻ തുടങ്ങി. ആ ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് ഞാൻ ഒരു ബുക്കിലേക്ക് ആ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന എഴുതാൻ തുടങ്ങി. അങ്ങനെ പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ടു. അന്ന് രാത്രിയിൽ അവൻ്റെ സി ടി കഴിഞ്ഞു, MRI ചെയ്തു, EG ടെസ്റ്റ് ചെയ്തു. അങ്ങനെ അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നീട് ഈ രോഗം എന്താണ് കണ്ടുപിടിക്കുക എന്നുള്ളതായി അടുത്തത്. ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു, രോഗം കണ്ടുപിടിച്ചാലല്ലേ സീൽസ് തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഉടമ്പടി ഈ കാശിരുപ്പും അതുപോലെ തന്നെ ഉടമ്പടി തൈലവുമായിട്ട് എൻ്റെ ഹസ്ബൻഡ് നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ രാവിലെ തിരിച്ചു. അങ്ങനെ നാത്തൂൻ്റെ കയ്യിൽ ഈ കാശിരൂപം കൊടുത്തിട്ട് പറഞ്ഞു, അവൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുക, ഉടമ്പടി തൈലം അവൻ്റെ തലയിൽ വിശ്വാസപ്രമാണം ചൊല്ലി തേച്ചു കൊടുക്കുക. അങ്ങനെ CSF എടുത്തു, അതിൽ നിന്ന് ബാക്ടീരിയ മെനിഞ്ചൈറ്റീസ് ആണെന്ന് കണ്ടുപിടിച്ചു. സീൽസ് തുടങ്ങി ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ആൾ പ്രതികരിച്ചു തുടങ്ങി, എല്ലാവരെയും തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റി നോക്കാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. 8 ദിവസം കൊണ്ട് തന്നെ ആൾ വേഗം തന്നെ അസുഖമൊക്കെ മാറി, ഓക്കെയായി, എല്ലാവരെയും തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞായിരുന്നു, എൻ്റെ സഹോദരനുമായിട്ട് ഞാനിവിടെ വരാമെന്ന്. അങ്ങനെ അവന് ഫസ്റ്റ് ഫോളോപ്പിന് പോയപ്പോൾ തന്നെ മാതാവിൻ്റെ അടുത്ത് അവന് കുടുംബമായിട്ട് വന്നിരുന്നു. പക്ഷേ എനിക്ക് അന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയിരുന്നില്ല. അവൻ വന്നിട്ടാണ് പിന്നെ തിരിച്ച് അവർ ഡൽഹിയിലേക്ക് പോയത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. അങ്ങനെ അതാണ് എൻ്റെ 4-ാമത്തെ സാക്ഷ്യം. പിന്നീട് ഞാൻ ഇന്നലെ പത്രം കൊടുക്കാൻ പോയപ്പോഴും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലർ സന്തോഷത്തോടു കൂടി മാതാവിനെ സ്വീകരിക്കും, ചിലർ പറയും, പെങ്ങളെ നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരോട് എന്തോ ഒരു ധൈര്യം കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 3 മാസം കൊണ്ട് ചേട്ടാ ഈ മാതാവിൻ്റെ സന്നദ്ധയിൽ വരട്ടെ എന്ന്. ഞാൻ ആ വിഷയത്തിന് മേൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനിയും എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട്, എൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് പരിശുദ്ധ അമ്മ ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ എന്നും പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് ജീവിക്കുമെന്ന് മാതാവിനോട് സത്യം ചെയ്യുകയാണ് ഈ സമയം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3:12 തങ്ങളുടെ വീടുപണി പകുതി കൊണ്ട് നിൽക്കുക, പിന്നീട് മുമ്പോട്ട് പോകുവാൻ യാതൊരു മാർഗവും ഇല്ലാതിരിക്കുക. എന്നാൽ അതോടുകൂടി തന്നെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെടുക, മുൻപിൽ വേറൊരു മാർഗവുമില്ല, എങ്ങനെ വീടുപണി പൂർത്തിയാകും, ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് ആ വീടുപണി പൂർത്തിയാകുന്നതെന്നും എത്ര പെട്ടെന്ന് വീടുപണി പൂർത്തിയാകുന്നതെന്നും ഇവർക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നു എന്നും നാം കേട്ടു. അതുപോലെ വീണ്ടും 20 വർഷമായിട്ട് ഈ മകളുടെ മാതാപിതാക്കൾക്ക് സ്വന്തമായി ഭവനമില്ല, വാടകയ്ക്ക് മാറി മാറി താമസിക്കുന്ന അവസ്ഥ.
അവർക്കും സ്വന്തമായിട്ടുള്ള ഒരു വീട് ലഭിക്കുകയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം. 12 വർഷമായിട്ട് മൂത്ത കുഞ്ഞിന് ശേഷം ഒരു കുഞ്ഞിനെ ലഭിക്കാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചു. എന്നാൽ അത് നിയോഗമായിട്ട് വെച്ചില്ല, പക്ഷേ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയുക. അത് അമ്മയുടെ മധ്യസ്ഥതയിൽ അതും നിറവേറി കിട്ടുകയാണ്. സഹോദരനെ കിട്ടിയ, അതായത് സഹോദരനെ പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുകയും പിന്നീട് ഒരു ഡയഗ്നോസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ, എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ, വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന സഹോദരൻ. അങ്ങനെ ദിവസങ്ങളും മണിക്കൂറുകളും നീളുമ്പോൾ ഡയഗ്നോസ് ചെയ്യുവാനായിട്ട്, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് കണ്ടുപിടിക്കുകയാണ്. അതായത് ഇത് എവിടെയോ എപ്പോഴോ നടക്കുന്ന അനുഭവങ്ങളല്ല, അത്ഭുതങ്ങളല്ല, ഇത് ഇന്ന് നമ്മുടെ ഇടയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് നാം ഇവിടെ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുക. അമ്മ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ആവശ്യങ്ങളിൽ അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കുന്നു. ഇന്നും അമ്മ നമുക്ക് വേണ്ടി ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുക. കൃപാസന അൾത്താരയിൽ 2004 ഡിസംബർ 7 സമയഘടികാരവും നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട അമ്മ ഇന്നും ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതിന് അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് ബലം തരികയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.